الحمد لله تبارك الذي بيده الملك وهو على كل شيء قدير أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله ആദരണീയരായ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാമയനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അവനോട് തഖ്വ പുലർത്തുന്ന നല്ലവരായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പവിത്രമായ ദുൽഹജ്ജ് മാസത്തിന് നാം സാക്ഷികളായിരിക്കുകയാണ്. സാധാരണ നിലയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കായ വഴികളിലൂടെ ലക്ഷോപലക്ഷം മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ട സമയമാണ് ഇത്. എന്നാൽ COVID-19 പശ്ചാത്തലത്തിൽ പല സഹോദരങ്ങളുടെയും ജന്മാഭിലാഷമായിട്ടുള്ള ഹജ്ജ് യാത്ര നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. മുഅ്മിനുകളുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെ കുളിരി കയറുന്ന തൽബിയത്തിൻ്റെ അകമ്പടിയോടെ ഹജ്ജും അനുബന്ധ കർമ്മങ്ങളും
നിർവഹിക്കാൻ കഴിയാതെ പോയതിൻ്റെ മനോവേദനയുമായി കഴിയുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വീകാര്യമായ ഹജ്ജും അനുബന്ധ കർമ്മങ്ങളും നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജും ഉംറയും ഒന്നും ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതിഥിയാകാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, രാത്രികളിൽ വെച്ച് ഏറ്റവും പവിത്രമായ രാത്രികൾ റമദാനിന്റെ അവസാന രാത്രികളാണ്, പകലുകളിൽ വെച്ച് ഏറ്റവും പവിത്രമായ പകലുകൾ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ പകലുകളാണ്, രാത്രികളിൽ വെച്ച് ഏറ്റവും പവിത്രമായ രാത്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിത്തുടങ്ങിയ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് എന്ന് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പകലുകളിൽ വെച്ച് ഏറ്റവും പവിത്രമായ പകൽ ദുൽഹജ്ജ് 9-ന്റെ അറഫയുടെ പകലാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്യുവാൻ വേണ്ടി പല കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വൽ ഫജിർ വ ലയാലിൻ അഷ്ർ, ഈ ലയാലിൻ അഷ്ർ എന്നതിന് ധാരാളം വ്യാഖ്യാനങ്ങൾ ഖുർആൻ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്, സ്വഹാബിമാരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം, ഈ ലയാലിൻ അഷ്ർ എന്നത് ദുൽഹജ്ജിലെ ആദ്യ നാളുകളാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദുൽഹജ്ജിലെ ആദ്യ ഭാഗം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നാളുകളാണ് എന്നാണ്, ദിനങ്ങളാണ് എന്നാണ്. ആ നാളുകളിലാണ് ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കർമ്മങ്ങളും ഉണ്ടാകുന്നത്. ഹജ്ജിലെ മഷ്ഹറുകൾ എന്നറിയപ്പെടുന്ന മിനയും അറഫാത്തും മുസ്ദലിഫയും ജംറാത്തുകളും സഫയും മർവയും മതാഫും, അവിടങ്ങളിലെല്ലാം ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ആളുകൾ ഏർപ്പെടുന്ന, ഹജ്ജാജികൾ ഏർപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണത്. ഈ സന്ദർഭങ്ങളിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രണ്ട് പുണ്യകർമ്മങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളായ ഹാജിമാരും ഹാജകളും ഹജ്ജിന്റെ മഷ്ഹറുകളിൽ, ഹജ്ജ് കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ചെയ്യേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട പുണ്യകർമ്മങ്ങൾ, അതിലൊന്ന് യൗമുൻ നഹറിലും അയ്യാമു തശ്രീഖിലും നിർവഹിക്കപ്പെടുന്ന ബലികർമ്മമാണ്. രണ്ടാമത്തേത് ദുൽഹജ്ജ് 9-ന്റെ അറഫാ ദിനത്തിലെ നോമ്പാണ്. മിക്കവാറും ഏതാണ്ട് എല്ലാ മഹല്ലുകളും വ്യത്യസ്ത സംഘടനകളും ചില സ്ഥലങ്ങളിൽ വ്യക്തികളും ഈ ബലികർമ്മങ്ങളിൽ ഏർപ്പെടാറുണ്ട്. പ്രഥമമായി ആദ്യമായി ഉണർത്തുവാനുള്ളത്, ബലികർമ്മങ്ങളുടെ ചരിത്രവും ആത്മാവും ഉൾക്കൊള്ളുവാൻ നാം സന്നദ്ധമാകണം എന്നതാണ്. കാരണം ബലികർമ്മത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളാത്ത ബലികർമ്മങ്ങൾ അത് പ്രതിഫലം ലഭിക്കുന്ന കർമ്മമായിട്ടല്ല മാറുക, കുറ്റം ലഭിക്കുന്ന, ശിക്ഷ ലഭിക്കുന്ന കർമ്മമായിട്ടാണ് മാറുക. വിശദമായി പറയേണ്ടുന്ന, പ്രതിപാദിക്കേണ്ടുന്ന വിഷയമാണ്. ഒരൊറ്റ ഒരു കാര്യം മാത്രം അത് സംബന്ധമായി ഉണർത്തുന്നു. ജാഹിലിയ അറബികൾ വളരെ ഭക്തിപൂർവം ബലികർമ്മങ്ങൾ നിർവഹിച്ച് ബലികർമ്മങ്ങളിൽ ഏർപ്പെട്ട് ആ ബലികർമ്മത്തിലുള്ള മാംസവും രക്തവും ഒക്കെ എടുത്തുകൊണ്ട് കഅബയുടെ അരികിലേക്ക് വരുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഭക്തിപൂർവം തന്നെ അതിന്റെ രക്തമെടുത്ത് കഅബയിലേക്ക് ഒഴുക്കുകയും കഅബയുടെ ചുമരുകളിലേക്ക് ഒഴുക്കുകയും അതിന്റെ മാംസമെടുത്ത് കഅബയുടെ ചുമരുകളിൽ എറിഞ്ഞു പിടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു.
സഹിഹായ നിവേദനങ്ങളിൽ കാണാം, ചില സ്വഹാബിമാർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തിരുദൂതരെ, ഈ കർമ്മങ്ങൾ ഭക്തിപൂർവം ചെയ്യാൻ ഇവരെക്കാൾ ഉത്തരവാദപ്പെട്ടവർ നമ്മളാണല്ലോ. റസൂലെ, ഇവര് വളരെ ഭക്തിപൂർവം അവരറുത്തിട്ടുള്ള ഈ ബലിമൃഗങ്ങളുടെ രക്തവും മാംസവും ഒക്കെ കൊണ്ടുവന്ന് കാബയ്ക്ക് പുരട്ടുകയും അതുപോലെ തന്നെ കാബയുടെ ചുമരുകളിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ തിരുദൂതരെ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ഭക്തിപൂർവം നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടവരല്ലേ നമ്മൾ? നമ്മളല്ലേ ആ കർമ്മം ചെയ്യേണ്ടത്? ഈ സന്ദർഭത്തിലാണ് നിങ്ങളുടെ രക്തമോ നിങ്ങൾ അറുക്കുന്ന ബലിമാംസത്തിന്റെ രക്തമോ മാംസമോ ഒന്നുമല്ല അള്ളാഹുവിന് ആവശ്യമെന്നും, നിങ്ങൾ അത് നിർവഹിക്കുമ്പോഴുള്ള നിങ്ങളുടെ ആ കർമ്മത്തിന്റെ ആത്മാവാണ് ആവശ്യമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അറിയിക്കുന്നത്. സൂറ ഹജ്ജിൽ ഈ ആയത്ത് നമുക്ക് കാണാം. അതിന്റെ വിശദീകരണങ്ങൾ ഒഴിവാക്കുകയാണ്. അള്ളാഹു അതോടനുബന്ധമായി പറയുന്നു, വകുലു മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅത്തർ. തങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചു വരുന്നവരും തങ്ങളുടെ ആവശ്യങ്ങളൊന്നും ആരെയും അറിയിക്കാതെ ഉള്ളതുകൊണ്ട് സംതൃപ്തമായി കഴിയുന്നവരും ആ കർമ്മത്തിന് സാക്ഷിയായവരും അവർക്കൊക്കെ നിങ്ങൾ കൊടുക്കുക. കുലു മിൻഹ, നിങ്ങളും അതിൽ നിന്ന് തിന്നുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യം ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത്, ഒരു ഭാഗത്ത് മതത്തെ ബാധിക്കാൻ സാധ്യതയുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ആത്മാവറിയാത്ത കർമ്മങ്ങളിൽ നിന്നും കർമാനുഷ്ഠാനങ്ങളിൽ നിന്നും അവരെ വിമോചിപ്പിക്കുകയാണ്. കർമ്മങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ആത്മാവറിയാതെ നിർവഹിച്ചുകൊണ്ടിരിക്കുക, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മാറാപ്പായിട്ട് മതങ്ങളെ മാറ്റുക. അതിൽ നിന്ന് ഹജ്ജിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ തന്നെ തിരുത്തുകളുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ ചരിത്രം. ഇൻഷാല്ലാ പിന്നീട് ഒരിക്കൽ വിശദീകരിക്കാം. ഹജ്ജുമായി ബന്ധപ്പെട്ട മുഴുവൻ ഖുർആൻ ആയത്തുകളെയും നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കുക, അതിലെല്ലാം ചരിത്രപരമായിട്ടുള്ള വലിയ തിരുത്ത് നടന്നതായിട്ട് ആധികാരിക ഖുർആൻ പണ്ഡിതന്മാരും അതുപോലെ തന്നെ പ്രവാചകന്റെ അനുയായികളും രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ആത്മാവറിയാത്ത അനുഷ്ഠാനങ്ങളിൽ നിന്നും മതത്തെ വിമോചിപ്പിക്കുന്നു. കാരണം നിങ്ങൾ അറുക്കുന്ന ബലിമാംസമോ അല്ലെങ്കിൽ അതിന്റെ രക്തമോ ഒന്നും അല്ലാഹുവിന് ആവശ്യമില്ല എന്ന് പറയുകയാണ്. മറുഭാഗത്തോ അല്ലാഹുവിനോടുള്ള ഇബാദത്ത്, അല്ലാഹുവിനോടുള്ള ഇബാദത്ത് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു പ്രവർത്തനമായി പരിവർത്തിപ്പിക്കുകയാണ്. അല്ലാഹുവിനുള്ള ഇബാദത്ത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഏറ്റവും നല്ല കർമ്മമായി പരിവർത്തിപ്പിക്കുകയാണ്. ഇപ്പോ ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്, ബലികർമ്മങ്ങൾ നിർത്തിവെച്ചിട്ട് സാമൂഹ്യ സേവനം ചെയ്യുക. യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ബലികർമ്മം തന്നെ ഒരു സാമൂഹ്യ സേവന പ്രവർത്തനമാണ് എന്നാണ്. ഞാനതിന്റെ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ബലികർമ്മം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബലികർമ്മങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അത് കണ്ടെത്തുവാൻ കഴിയും. മറ്റു ചിലര് ബലി എന്ന് പറയുമ്പം തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവാചകനെ, ഇസ്ലാമിനെ, അള്ളാഹുവിനെ രക്തക്കൊതിയന്മാരാക്കി പരിചയപ്പെടുത്തുകയാണ്. രക്തക്കൊതി തീരാത്ത ഒരു മതമാണ് ഇസ്ലാം. കാരണം നിരന്തരമായി ബലികർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ബലിയറുത്തുകൊണ്ടിരിക്കുന്നു, ഉരുക്കളെ വേദനിപ്പിക്കുന്നു, അതിനെ അറുക്കുന്നു, രക്തമൊഴുക്കുന്നു. രക്തക്കൊതിയന്മാരായിട്ടുള്ള ഒരു സമുദായം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. ഈ ഇവരുടെയൊക്കെ പ്രചാരണങ്ങൾ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇസ്ലാമിന്റെ ചരിത്രം തന്നെ യുദ്ധങ്ങളുടെയും പോരാട്ടങ്ങളുടെയും രക്തരൂക്ഷിതമായ ചരിത്രമാണെന്ന്. 23 വർഷക്കാലത്തിനിടയിൽ ആകെക്കൂടി കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ കണക്കെത്രയാണ്? ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 759 ആളുകൾ പ്രതിയോഗികളുടെ കൂട്ടത്തിൽ നിന്ന് 255 ആളുകൾ ആകെക്കൂടി കൂട്ടിയാൽ 1014 ആളുകൾ. ഇതാണ് ഈ 23 വർഷക്കാലത്ത് കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ കണക്ക്. ഈ കണക്ക് വെച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ രക്തരൂക്ഷിതമായിട്ടുള്ള രക്തമൊഴുകുന്നതിന്റെ ചരിത്രമാണത്. ആരാണിത് പറയുന്നത്? 945 ആഗസ്റ്റ് മാസം ഒരൊറ്റ ദിവസം 1.5 ലക്ഷം മനുഷ്യരെ കൊന്നു തീർത്തവർ. ആരാണിത് പറയുന്നത്? 8 വർഷം കൊണ്ട് അഫ്ഗാനിലും ഇറാഖിലും സിറിയയിലും യമനിലും 12 ലക്ഷത്തോളം പിഞ്ചു പൈതങ്ങളെ കൊന്നവർ, കോടിക്കണക്കിന് മനുഷ്യരെ
അഭയാർത്ഥികളാക്കിയിട്ട് മാറ്റിയവർ അവരാണ് പറയുന്നത്. ഇസ്ലാമിന്റെ ചരിത്രം ആകെ കൂടി 1014 ആളുകൾ, 1000 ചില്ലാനം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള അനുയായികളുടെ കൂട്ടത്തിൽ നിന്നും എതിരാളികളുടെ കൂട്ടത്തിൽ നിന്നും കൊല്ലപ്പെട്ടിട്ടുള്ള ഈ ഒരു ചരിത്രത്തെ വെച്ചുകൊണ്ട് ഇസ്ലാം ഭീകരതയുടെ ചരിത്രമാണെന്നും ഇസ്ലാമിന്റെ ചരിത്രം തന്നെ രക്തരൂക്ഷിതമാണ് എന്നും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ചില ആളുകൾ ഗർഭിണികളുടെ വയറ് കുത്തിക്കീറിയവർ, പിഞ്ചുവൈദങ്ങളുടെ അലമുറയിടുന്ന വായിലേക്ക് പെട്രോൾ ഒഴിച്ചു കൊടുത്തവർ, ഇനിയും ചിലരുണ്ട് 52 112 ഒക്കെ വെട്ടുവെട്ടുന്നവർ, അതിനപ്പുറത്ത് 10,000 മനുഷ്യരുടെ അസ്ഥികുടങ്ങൾക്കുമേൽ സ്വന്തം അധികാര സിംഹാസനം സ്ഥാപിച്ചവർ, അവരൊക്കെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ബലികർമ്മങ്ങൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ഈ ചരിത്രം ഒന്നും അറിയാത്തവർ, അയ്യോ അതൊക്കെ നിർത്തിക്കോ, ബലികർമ്മമൊക്കെ നിർത്തിയിട്ട് സാമൂഹ്യ സ്നേഹം ചെയ്താൽ മതി, ഒരു നവസാമൂഹ്യ പ്രസ്ഥാനമായിട്ട് ഇസ്ലാമിനെ കണ്ടാൽ മതി, അതിന്റെ ആശയ ഭംഗിയോ അതിന്റെ ആദർശപരമായ ഉൾക്കരുത്തോ അതിന്റെ വിമോചന വശമോ അത് മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മിക പദ്ധതിയോ അതൊന്നും പരിഗണിക്കേണ്ടതല്ല, അതൊന്നും ഈ കാലത്തിന് യോജിക്കാത്ത കാര്യമാണ്. അതൊക്കെ നമ്മൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ ആളുകളോടൊക്കെ ഖുത്ബ നടത്തുമ്പോൾ പറഞ്ഞു ആത്മീയതയെ കുറിച്ച്, നമസ്കാരത്തെ കുറിച്ച്, പുറത്ത് നമസ്കാരത്തെ കുറിച്ചൊന്നും പറയരുത്, പുറത്ത് ബലികർമ്മങ്ങളെ കുറിച്ചൊന്നും പറയരുത്. കാരണം എന്താണ്? അതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ തന്നെ ഈ സമുദായത്തിൽ ഇനി എന്താ തെറ്റിദ്ധരിക്കാൻ ബാക്കി? എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ ബാക്കി? നമ്മൾ കുറെ പേര് ഇസ്ലാമിന്റെ ആശയങ്ങളെ മറച്ചു വെച്ചാൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിന് സംഭവിക്കാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ബലികർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ ചരിത്രവും ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കുവാൻ നാം സന്നദ്ധമാകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അറഫ ദിനത്തിലെ നോമ്പാണ്. ബലികർമ്മങ്ങളിൽ സാധ്യമാകുന്ന ആളുകൾ മുഴുകുന്നതോടൊപ്പം അറഫ ദിനത്തിലെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അറഫ ദിനത്തിൽ ഉണ്ടാകുന്നത് പോലെ നരകമോചനമുണ്ടാകുന്ന മറ്റൊരു ദിനവുമില്ല എന്ന്. ആ ദിനം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുമായി ഏറെ അടുക്കുന്ന ഒരു ദിനമാണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ നോക്കി അഭിമാനം കൊള്ളുന്ന ദിനമാണ്. റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല ദുആ അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ 2 പാപങ്ങളെ മുഴുവൻ പൊറുത്തു കൊടുക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കി കൊടുക്കുന്ന ദിനമാണ് എന്നാണ്, നോമ്പാണ് എന്നാണ്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ 2 പാപങ്ങളെ കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു നോമ്പ് എന്നാണ് ആ നോമ്പിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അത് അറിയാം, അത് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അറഫ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. വുഖൂഫ് അറഫ, അറഫയിൽ നിൽക്കുക എന്നത് ഹജ്ജിന്റെ അനിവാര്യമായിട്ടുള്ള കർമ്മമാണ്. അതില്ലാതെ ഒരു ഹജ്ജില്ല. അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സ്ഥലമാണ്. ഓരോ വർഷവും ലക്ഷോപലക്ഷം ഹാജിമാരുടെ കണ്ണുകൾ കരളുരുകി, ഹൃദയമുരുകി, പാപമോചനത്തിന്റെ കണ്ണുനീർ തുള്ളികൾ തളം കെട്ടി വീണ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിന്റെ ദിക്റുമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ള, ബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എന്ന് നമുക്ക് കാണാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ വികാരനിർഭരവും വിടവാങ്ങൽ പ്രസംഗവും അവിടെയാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണുവാൻ കഴിയും. തിരുദൂതർ വികാരനിർഭരമായിട്ടുള്ള അവിടത്തെ വിടവാങ്ങൽ, ഖുത്ബത്തുൽ വിദാ, വിടവാങ്ങൽ പ്രസംഗം അവിടെ വെച്ചാണ് നിർവഹിച്ചത് എന്ന് കാണാം. തിരുദൂതർ അറഫാത്തിലേക്ക് കടന്നു വരുന്ന വളരെ വൈകാരികമായിട്ടുള്ള ഒരു രംഗം ഹദീസുകളിൽ കാണാം. പ്രവാചകൻ അവിടത്തെ ഒട്ടകപ്പുറത്ത് അറഫാത്തിലേക്ക് കയറി വന്നു. അരികിലുള്ള ബിലാലിനോട് റസൂൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരോടും നിശബ്ദരാകാൻ പറയൂ ബിലാൽ, ഓ ബിലാൽ എല്ലാവരോടും നിശബ്ദരാകാൻ പറയൂ. ഹബീബിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ബിലാൽ തനിക്കാകാവുന്നത്ര ഉറക്കെ എല്ലാവരോടും നിശബ്ദരാകാൻ പറഞ്ഞു. നമ്മുടെ മനസ്സിലേക്ക് അതൊന്ന് കൊണ്ടുവന്നു നോക്കൂ. നിങ്ങൾ കേൾക്കുന്നവർ നിശബ്ദരാവുകയാണ്. ഏതാണ്ട് 118,000 മറ്റൊരു നിവേദന പ്രകാരം 124,000 പേരും, 1.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ റസൂലിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്.
തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് ഈ ഒരു വർഷത്തിന് ശേഷം ഇനിയൊരിക്കൽ നിങ്ങളെ ഇങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ വെച്ചാണ് ഹിഫ്ളുൽ നഫ്സ്, ഹിഫ്ളുൽ മാൽ, ഹിഫ്ളുൽ ഇർദ് സുപ്രധാനമായിട്ടുള്ള മൂന്ന് മനുഷ്യരുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ ജീവന്റെ, സമ്പത്തിന്റെ, അഭിമാനത്തിന്റെ സംരക്ഷണ പ്രഖ്യാപനം നിർവഹിക്കപ്പെട്ടത് എന്ന് കാണുവാൻ പറ്റും. 948 മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടായത്. എന്നാൽ മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ സമ്പത്തിനും മനുഷ്യന്റെ അഭിമാനത്തിനും വിലയുണ്ട് എന്ന് അറഫാത്തിലെ മൈതാനത്തിൽ വെച്ച്, അറഫാത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്നും അത്ഭുതമായിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് അത് നിറഞ്ഞു നിൽക്കുകയാണ്. ലോകത്തിന്റെ നടുക്കളത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? റൈസിസം, വംശീയത. ലോകത്തിന്റെ നടുക്കളത്തിൽ ഐ ക്യാൻ ബ്രീത്ത്, ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞില്ല ജോർജ് ഫ്ലോയ്ഡ്? അതെ, ലോകത്തിന് മുഴുവൻ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് വംശീയത കൊണ്ട്. ഇന്ത്യയിൽ വംശീയതയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ വംശീയതയുണ്ട്. കറുപ്പിന്റെയും വെളുപ്പിന്റെയും പേരിൽ കറുത്തവരോടുള്ള പക തീർക്കുന്ന സവർണനും അവർണനും തമ്മിലുള്ള വംശീയ ബോധമാണ് ലോകത്ത് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വലതുപക്ഷ കക്ഷികളാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ വംശീയതയിൽ വിശ്വസിക്കുന്നവരാണ്, വർഗീയതയിൽ വിശ്വസിക്കുന്നവരാണ്, കറുപ്പിനെയും വെളുപ്പിനെയും വേർപെടുത്തുന്നവരാണ്. നിങ്ങൾ നോക്കൂ, ആടുകളുടെയും മാടുകളുടെയും മൂത്രത്തിലും കാഷ്ടത്തിലും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്ന, ആടുകളുടെയും മാടുകളുടെയും മൂത്രത്തിലും കാഷ്ടത്തിലും കിടന്നുറങ്ങി അതിന്റെ നിറവും മണവും ഉണ്ടായിരുന്ന ബിലാലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, ബിലാൽ, താങ്കളുടെ കാൽപാദങ്ങളുടെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേൾക്കുന്നു. ബിലാൽ, ചില പ്രമാണിമാര് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നൊരു സംഭവമുണ്ട്. ബിലാൽ റസൂലുള്ളാഹിന്റെ ബാങ്കുകാരനല്ലേ? റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അവർ നല്ലവരായിരുന്നു, പക്ഷെ അവർക്ക് പ്രമാണിത്തരം ഉണ്ടായിരുന്നു, വംശീയ ബോധം ഉണ്ടായിരുന്നു, അവര് അറബികളായിരുന്നു, ഖുറൈശി വംശത്തിൽപ്പെട്ടവരായിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, റസൂലേ, ബിലാലിന്റെ ബാങ്ക് സുന്ദരമാണ്, പക്ഷെ അത് കേട്ടിരിക്കാനുള്ള വിശാലത ഇവർക്ക് ഉണ്ടാകുന്നില്ല. അവര് വന്നിട്ട് പറഞ്ഞു, റസൂലെ, ബിലാലിന് ഷീൻ പറയാൻ കിട്ടുന്നില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നിടത്ത് ബിലാൽ എപ്പോഴും അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നേ പറയുന്നുള്ളൂ. റസൂലിന് രോഗം മനസ്സിലായി. റസൂല് പറഞ്ഞു, ഇന്ന സീന ബിലാൽ ഇൻദല്ലാഹി ഷീൻ, നിങ്ങൾ പോയിക്കോളൂ, ബിലാലിന്റെ സീൻ അള്ളാഹിന്റെ അടുത്ത് ഷീനാണ്. റസൂലിന് രോഗം മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വംശീയതയാണ്, മനുഷ്യാവകാശത്തിന്റെ മനുഷ്യമഹത്വത്തിന്റെ പ്രഖ്യാപനമാണ് റസൂലുള്ളാഹി അറഫാത്തിൽ നിർവഹിക്കുന്നത്. അറഫാ നോമ്പിനോടൊപ്പം ഈ സാമൂഹ്യമായ ഉത്തരവാദിത്വവും ആ ഒരു ബോധവും ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് പൊറുത്തു തരുമാറാകട്ടെ. കരുണാമയനായ റബ്ബേ, നീ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പൊറുത്തു തരണമേ അല്ലാ. ഞങ്ങളുടെ പിഴവുകൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാനായ നാഥ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ രാജ്യത്ത് വൈറസുകൾ, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് റബ്ബേ. ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് നാഥ നീ ഞങ്ങളെ സംരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ശാരീരികമായ പ്രയാസങ്ങളാൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ,
മാനസികമായ പ്രയാസങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം നീ സമാധാനം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉള്ളിൽ നീ ഈമാൻ നിറച്ചു തരണമേ അല്ലാ. ഷിർക്കിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റബ്ബേ. കുഫറിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റബ്ബേ. ബിദ്അത്തിൽ നിന്നും നിഫാഖിൽ നിന്നും റിയാഇൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നീ നിറച്ചു തരണേ അല്ലാ. ഇഖ്ലാസ് നിറച്ചു തരണേ തമ്പുരാനെ. ഇഹ്സാൻ നിറച്ചു തരണമേ അല്ലാ. അല്ലാഹുവേ, നിന്റെ സംരക്ഷണത്തിൽ നിന്ന് നിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു നിമിഷത്തേക്ക് പോലും നീ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പൊറുത്തു കൊടുക്കണമേ അല്ലാ. അവർ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് നിന്റെ റിള ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അവർ മരിച്ചുപോയവരാണെങ്കിൽ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്തതികൾ അല്ലാഹുവേ, അവരെ നീ എല്ലാ വഴികേടുകളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, അവരെയും ഞങ്ങളെയും നീ സന്മാർഗത്തിലാക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ ദീന് കൊണ്ട് നിറക്കണമേ അല്ലാ. നിന്റെ ഖുർആനിന്റെ നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിന്ന് നിറക്കണേ അല്ലാ. പടച്ചവനെ, ഈമാനോടുകൂടി നീ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ. ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. ജീവിക്കുന്ന സമയങ്ങളിലെല്ലാം നിന്റെ ദിക്റോടുകൂടി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മരണത്തിന്റെ അവസാന പിടച്ചിലും നിന്റെ ദിക്റുള്ളവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഈമാനില്ലാതെ മരിക്കുന്ന ദൗർഭാഗ്യവാന്മാരിൽ ദൗർഭാഗ്യവതികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണമേ തമ്പുരാനെ. പടച്ചവനെ, അന്ത്യനാളിൽ നിന്നെ കണ്ടുമുട്ടുമ്പോൾ സംതൃപ്തിയോടുകൂടി നിന്നെ കണ്ടുമുട്ടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഈ ദുനിയാവിൽ നിന്റെ ഹബീബായ റസൂലിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അന്ത്യനാളിൽ ആ തിരുദൂതരെ കണ്ണിറയെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ആ റസൂലിനരികിൽ ചെല്ലാൻ, ആ തിരുദൂതരുടെ ചാരത്ത് നിൽക്കാൻ, ആ കവിളിൽ ചുംബിക്കാൻ അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. പുണ്യാത്മാക്കളോടൊപ്പം ഞങ്ങളെ ജന്നത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹു മുഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. اللهم زين قلوبنا بالقران اللهم طهر قلوبنا بالقران اللهم نور قلوبنا بالقران اللهم ارحمنا بالقران ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا إنك رؤوف رحيم.